അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്തായിരിക്കും, ഈ കാണുന്ന ഫോർമാറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. അപ്പൊ ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുക, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്രോസ് പ്രോഫിറ്റ് വച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. അതായത് ഈ ഗ്രോസ് പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അതായത് ഈ ഫിഗർ ഇങ്ങോട്ടേക്ക് കാണിക്കും. പിന്നെ വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം, സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം വരാം, ഒന്നില്ലെങ്കിൽ കമ്മീഷൻ റിസീവ്ഡ് വരാം, പിന്നെ മറ്റുള്ള റെന്റിനും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ റെന്റ് റിസീവ്ഡ് വരാം, അതുപോലുള്ള സംഗതികളാണ് ഈ സൈഡിൽ വരാം. പിന്നെ ഇൻട്രസ്റ്റ്, പിന്നെ അതർ ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. ഈ സൈഡിൽ വരാൻ സാധ്യതയുള്ള ഇത്ര ഐറ്റം ഉള്ളൂ. പിന്നെ വരുന്നത് ഈ സൈഡിലാണ് നമ്മൾ ഈ എക്സ്പെൻസുകൾ, ഈ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഒഴികെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ലൈക്ക് സാലറി, റെന്റ്, ഓഫീസ് എക്സ്പെൻസസ്, പിന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസസ്, മൊബൈൽ മറ്റേ ഫോൺ ബിൽ, ടെലിഫോൺ ബില്ല്, ഇതുപോലുള്ള സകലമാന കാര്യങ്ങളും, ഇൻട്രസ്റ്റ്, എല്ലാ എക്സ്പെൻസും, എല്ലാ നേച്ചറിലുള്ള എക്സ്പെൻസും ഈ സൈഡിലാണ് നമുക്ക് വരിക. അപ്പോൾ ഈ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഒപ്പം അതർ ഇൻകം എല്ലാ സാധനങ്ങളും ആഡ് ചെയ്ത് ഇവിടുത്തെ എക്സ്പെൻസുകളും എല്ലാം നമ്മൾ കാണിച്ചതിന് ശേഷം നമുക്ക് ഇത് നെറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. ഇവിടെ നെറ്റ് ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നില്ല, ഇതെല്ലാം കൂടി നെറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത്. ഈ ഐറ്റംസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏതൊക്കെ വരും എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് സാലറി, റെന്റ്, ഓഫീസ് എക്സ്പെൻസ്, മിസലേനിയസ് എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇതുപോലുള്ള കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒട്ടനവധി എക്സ്പെൻസുകൾ വരാം. ഏതൊക്കെ വരാൻ പറ്റുമെന്ന് നമുക്ക് ചോദ്യം മുൻകൂറായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഇത്രയും ലിമിറ്റഡ് ആണ്. പക്ഷെ ബാക്കി ബാക്കി വരുന്ന എക്സ്പെൻസുകളും ഇൻകം എല്ലാം നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിലാണ് കാണിക്കുക. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത സ്റ്റേജാണ് ബാലൻസ് ഷീറ്റ്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കാനായിട്ട് പോകുന്നത്. ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നേരത്തെ പോലെ തന്നെ ഒരു ടി അക്കൗണ്ടാണ് ഇതിനും കിട്ടുന്നത്. അതായത് നാല് കോളമുള്ള ഒരു അക്കൗണ്ടാണ് നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഈ സൈഡില് ലയബിലിറ്റീസ് ആണ് കാണിക്കുക. ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് എമൗണ്ട് ആണ്. ഈ സൈഡില് അസറ്റ്സ് ആണ് കാണിക്കുക. ഈ സൈഡില് എമൗണ്ട് കാണിക്കുക. അപ്പോ ശരിക്കും അസറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. ആദ്യമേ ഫിക്സഡ് അസറ്റ് കാണിച്ചു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കറണ്ട് അസറ്റ് കാണിക്കാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ലയബിലിറ്റീസിൽ ലോങ് ടേം ലയബിലിറ്റീസും കറണ്ട് ലയബിലിറ്റിയും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഫിക്സഡ് അസറ്റ് ഏതൊക്കെയാ വരിക? ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, മെഷീനറി, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്, ഫർണിച്ചർ, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്ക് അസറ്റ് ആയിട്ട് വരിക. കറണ്ട് അസറ്റിൽ സാധാരണയായിട്ട് വരുന്നത് സ്റ്റോക്ക് വരാം, ഡെപ്റ്റേഴ്സ് വരാം, ക്യാഷ് വരാം, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരാം. അതുപോലുള്ള കാര്യങ്ങളാണ് കറണ്ട് അസറ്റിൽ നമ്മൾ കാണിക്കുക. പിന്നെ ലോങ് ടേം ലയബിലിറ്റിയിൽ ആദ്യമേ വരുന്നത് ക്യാപിറ്റൽ ആണ്. ആദ്യമേ ക്യാപിറ്റൽ കാണിക്കുക. അതിന്റെ ഫോർമാറ്റ് ഉണ്ട്, ക്യാപിറ്റൽ ആദ്യമേ കാണിക്കുക. അതിനോടൊപ്പം ഡ്രോയിങ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കുറച്ച് കാണിക്കുക. മൈനസ് ഡ്രോയിങ്സ് പ്ലസ് ഈ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞുണ്ടല്ലോ, ഇവിടെ കണ്ടുപിടിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ആ നെറ്റ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. എന്നിട്ട് ഇത് നെറ്റ് ചെയ്തിട്ട് വേണം ഇവിടേക്ക് ഫിഗർ എഴുതാനായിട്ട്. ഇതാണ് ക്യാപിറ്റലിൽ വരുന്നത്. പിന്നെ വരിക ബാങ്ക് ലോൺ, കറണ്ട് ലയബിലിറ്റിയിൽ വരുന്നത് ബാങ്ക് ലോൺ വരാം, പിന്നെന്താ വരിക സൺഡ്രി ക്രെഡിറ്റേഴ്സ് വരാം, ബിൽസ് പേയബിള് വരാം, ടെമ്പററി ലോൺസ് വരാം, ഔട്ട്സ്റ്റാൻഡിങ് ബിൽസ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്കൊരു ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകളാണ് വരുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക്
പ്രോബ്ലത്തിൽ നിന്ന് തന്നെ പഠിക്കാം. അതായത് നമ്മൾ ഇവിടെ ഒരു 5 പ്രോബ്ലം നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വന്നേക്കുന്ന പ്രോബ്ലം തന്നെയാണ് എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ഏത് നേച്ചറിലുള്ള. അപ്പൊ ഈ ചോദ്യങ്ങളിൽ തന്നെ മിക്കവാറും അടുത്ത ടേമിലും ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പൊ അതേ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അത് പ്രോബ്ലത്തോടു കൂടി നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത വീഡിയോ പ്രോബ്ലത്തെ കുറിച്ചാണ്. അപ്പൊ പ്രോബ്ലം നമ്മൾ ഒരു ചോദ്യം എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അയച്ചും തരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് കാണുക, കൃത്യമായിട്ട് ചെയ്യാം. താങ്ക് യു.